അണിക്കെതിരെ. അത് കോട്ടയത്തേക്ക് എത്തുമ്പോൾ മാത്രം സമാധാനത്തിലേക്ക് ചുവട മാറ്റം നടത്തുകയാണ്. വി എസിന് മനസ്സിലായിട്ടില്ല വി എൻ വാസവൻ നിങ്ങളുടെ അഴിമതി വിരുദ്ധത, വി എസിന് മനസ്സിലായിട്ടില്ല വി എൻ വാസവൻ നിങ്ങളുടെ കോൺഗ്രസ് ബി ജെ പി വിരുദ്ധതയിലൂടെ നിങ്ങൾ ഇന്ന് കോട്ടയത്ത് കാട്ടിയ നാടകത്തിൻ്റെ ഏതെങ്കിലും തരത്തിൽ അതിനെ നീതീകരിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു തലമുണ്ടോ ഇല്ലയോ എന്നത്. അദ്ദേഹം പറയുന്നത് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അതൊരു പ്രാദേശിക വാർത്തയാണ്, അത് വിശ്വസിക്കേണ്ടതല്ലാതിരിക്കട്ടെ. കെ എം മാണിക്കെതിരെ മുൻപെടുത്ത എല്ലാ നിലപാടുകളും അങ്ങനെ തന്നെ നിൽക്കുന്നു എന്ന്. ഇങ്ങനെ വി എസിന് അകലം പാലിക്കേണ്ടി വന്നത് ആരോടാണ്? വി എൻ വാസവൻ ഇങ്ങനെ നേതൃത്വം കൊടുക്കുന്ന കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ഇന്നത്തെ തീരുമാനത്തോടാണ്. ഇവിടെ വേണു, നിങ്ങൾ ചില വാചകങ്ങൾ മാത്രം എടുത്ത് തെറ്റായി വ്യാഖ്യാനിച്ച് എങ്ങനെയെങ്കിലും ഈ വിഷയത്തിൽ വെട്ടിൽ വീഴ്ക്കാമെന്നാണ് നിങ്ങൾ നോക്കുന്നത്. നിങ്ങൾ ആദ്യം ഉന്നയിച്ചത് മാണിയുടെ വിഷയം മാത്രം ഉന്നയിച്ചപ്പോഴാണ്. അത് മാത്രമല്ല, വിഷയം യു ഡി എഫിലെ മന്ത്രിമാരെല്ലാം നടത്തിയ അഴിമതിയും അതിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിയുടെ അഴിമതി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് ഞങ്ങൾ ഉയർത്തി കൊണ്ടുവന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ന് ഞങ്ങളുടെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ദേശീയ രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ, ബി ജെ പി ദേശീയ രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ. കോട്ടയത്ത് ഇങ്ങനെയൊക്കെ കൃത്രിമം കാണിക്കാൻ കഴിയുന്നവർക്ക് ദേശീയ രാഷ്ട്രീയത്തിന്റെ വലിയ മഹിമ പറയാൻ വരരുത്. ദേശീയ രാഷ്ട്രീയത്തിന്റെ മഹിമ പറയാൻ വരരുത്. ഞാൻ നടപടി ഞാൻ താങ്കളേക്ക് തിരികെ എത്താം. സജി മഞ്ഞക്കടമ്പൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, നിങ്ങളുടേത് 1 കോടിയുടെ അഴിമതി, 10 കോടിയുടെ അഴിമതിയാണ് കെ ബാബുവിൻ്റെത്. അതുകൊണ്ട് കോൺഗ്രസ് ആണ് എതിർക്കപ്പെടേണ്ട അഴിമതിയുടെ കേന്ദ്രം, കെ എം മാണിയല്ല. ഇതാണോ നിങ്ങളെ സി പി എം പിന്തുണയ്ക്കുന്നതായി നിങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യം? അഴിമതിയുടെ ഈ അളവുകോൽ വെച്ചുകൊണ്ട് അതിൽ കെ എം മാണി അഴിമതിക്കാരുടെ കൂട്ടത്തിൽ തന്നെയാണ്. പക്ഷെ എത്രയോ ഒരു പാവം അഴിമതിക്കാരൻ, അതിന്റെ ആനുകൂല്യമാണോ ഇന്ന് കോട്ടയത്ത് കിട്ടിയത് നിങ്ങൾക്ക്? ഒരിക്കലുമല്ല, കെ എം മാണി അഴിമതി കാണിച്ചിട്ടില്ല എന്നത് ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് സി പി എം ഞങ്ങളെ പിന്തുണച്ചിരിക്കുന്നത്. ഒരു നിമിഷം ശ്രീ വി എൻ വാസവൻ, ശ്രീ വി എൻ വാസവൻ, ഒരു നിമിഷം ശ്രീ വി എൻ വാസവൻ അതിന് മറുപടി. ഒരു നിമിഷം അല്ലല്ല, അങ്ങൊരു വലിയ വാചകമാണ് പറഞ്ഞത്. ബാക്കി ഒരു നിമിഷം അവസരമുണ്ട് മഞ്ഞക്കടമ്പൻ. എനിക്ക് ഒന്നുകൂടി മറ്റൊരു ഞാൻ ചർച്ച ഇടയ്ക്ക് വിളിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒന്നുകൂടി ചർച്ച എനിക്ക് പറയാനുള്ളത് പറയുന്ന അവസരം തരൂ പ്ലീസ്. ശ്രീ മഞ്ഞക്കടമ്പൻ അക്ഷമ കാണിക്കാതിരിക്കൂ, ശ്രീ വി എൻ വാസവൻ ഒന്ന് മറുപടി പറഞ്ഞോട്ടെ അതിന്. വേണു, വിഷയത്തിൽ പ്രാദേശികമായി ഉണ്ടായ ഒരു ധാരണയാണ്. അല്ല, ജില്ലാ പഞ്ചായത്തിൽ സജി മഞ്ഞക്കടമ്പൻ പറയുന്നു നിങ്ങളുടെ പിന്തുണയെ അവർ മനസ്സിലാക്കുന്നത് കെ എം മാണി അഴിമതിക്കാരനല്ല എന്ന സി പി എമ്മിന്റെ കുറ്റസമ്മതം. അതിന് മറുപടി, നിങ്ങൾക്കിഷ്ടമുള്ളപ്പോൾ നിങ്ങൾ ദേശീയതയിലേക്ക് ചാടും, നിങ്ങൾക്കിഷ്ടമുള്ളപ്പോൾ നിങ്ങൾ പ്രാദേശികതയിലേക്ക് ചാടും, ഒരു ഘട്ടത്തിലും നിങ്ങൾ സംസ്ഥാന തലത്തിലേക്ക് വരില്ല. ആ കളി വേണ്ട ശ്രീവാസവൻ. അല്ല അല്ല, നിങ്ങളും സൗകര്യപൂർവ്വല്ലേ വേണു നിങ്ങൾ ഓരോന്നും വളച്ചൊടിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ രൂപത്തിലേക്ക് രാഷ്ട്രീയം ഞാനിപ്പോ പറഞ്ഞ ഈ വിഷയത്തെ സംബന്ധിച്ചോളം ഞങ്ങൾ ആശയവിനിമയം നടത്തിയിട്ടുള്ളത് ജില്ലാ പഞ്ചായത്തിലെ മെമ്പർമാരുമായിട്ടാണ്. അവരിങ്ങനെ സ്വതന്ത്രമായി മത്സരിക്കുന്നു കോൺഗ്രസിനെ എതിർക്കാൻ. അതിന്റെ ജാതക കഥയല്ല ഇവിടെ, അതിന്റെ ജാതക കഥയല്ല ഇവിടെ പറയുന്നത്. ഇവിടെ മഞ്ഞക്കടമ്പൻ പറയുകയാണ് കിട്ടിയ വോട്ട് കെ എം മാണി എന്ന് പറയുന്ന ഞങ്ങളുടെ നേതാവ് അഴിമതിക്കാരനല്ല എന്ന സി പി എമ്മിന്റെ അംഗീകാര പത്രമാണ്. അതിനൊന്ന് മറുപടി കൊടുത്താൽ മതി മഞ്ഞക്കടമ്പന്. ഞങ്ങൾ എവിടെയും ഒരു സ്ഥലത്തും കെ എം മാണി സാറുമായിട്ട് ഒരു വിഷയവും ചർച്ച ചെയ്തിട്ടില്ല. ഇത്തരം അഴിമതിയുടെ വിഷയത്തെക്കുറിച്ച് എവിടെയും പരസ്യമായ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അതെല്ലാം ആധികാരികമായി പറയാൻ സങ്കേതങ്ങളുണ്ട് ഞങ്ങൾക്ക്. ശ്രീ വി എൻ വാസവൻ, താങ്കൾ ഒരു ഘട്ടത്തിൽ പറഞ്ഞു ഇവിടെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് അവിടെ കോൺഗ്രസ് എന്ന അഴിമതി പാർട്ടി ഭരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ മുഴുവൻ കെടുകാര്യസ്ഥതയാണ് എന്ന്. 10 കോടിയുടെ അഴിമതിക്കാർ വരെയുള്ള മന്ത്രിമാരുണ്ടായിരുന്നു, മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു എന്നൊക്കെ. ഇത് തന്നെ ബാധകമാണ് കെ എം മാണിക്കും സാർ. കെ എം മാണിയും നിങ്ങളുടെ നോട്ടത്തിൽ അഴിമതിക്കാരൻ തന്നെയായിരുന്നു. അങ്ങനെ സംസ്ഥാന നേതാവ് എന്ന നിലയിൽ കെ എം മാണി അഴിമതിക്കാരനാണെങ്കിൽ അതിൻ്റെ ജില്ലാതലത്തിലുള്ള ആളുകൾക്കും അഴിമതി ഉണ്ടാകും. കാരണം കോൺഗ്രസിന് മാത്രമല്ലല്ലോ അങ്ങനെ ഒരു നാഭീനാള ബന്ധമുണ്ടാവുക. സംസ്ഥാന നേതൃത്വത്തിൽ അഴിമതിക്കാർ, ജില്ലാ പഞ്ചായത്തിലും അഴിമതിക്കാർ, സമാനമായ അഴിമതിക്കാരുണ്ടാകും കെ എം മാണിയുടെ കാര്യത്തിലും. അവിടെ അങ്ങ് പൂർണ്ണമായും അങ്ങനെ സംഭവിക്കില്ല. ഒരു അഴിമതിക്കെതിരായിട്ടുള്ള തിരുത്തൽ നടപടി എന്ന് പോലും വിശേഷിപ്പിക്കുകയാണ് നിങ്ങളുടെ ഈ പിന്തുണയോടെ നിങ്ങളിപ്പോൾ അവിടെ കസേര ഉറപ്പാക്കി കൊടുത്ത ഈ കേരള കോൺഗ്രസ് മാണിക്കാർക്ക്. അതാണ് മഞ്ഞക്കടമ്പൻ പറയുന്നത്, ഞങ്ങൾ അഴിമതിക്കാരല്ല എന്നതിൻ്റെ തെളിവാണ് സി പി എമ്മിൻ്റെ പിന്തുണ. ഞങ്ങൾ എവിടെയും ഇവർ അഴിമതിക്കാരാണോ അല്ലയോ എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. ഞങ്ങൾ നേരത്തെ സമരം ഉയർത്തിക്കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞു.
ഞങ്ങൾ അന്നിടത്തുള്ള നിലപാടുകളെല്ലാം ശരിയായിരുന്നു. ആ കാര്യത്തിൽ നിന്നും ഞങ്ങൾ എവിടെയും പിന്നോക്കം പോയത് എവിടെയും പറഞ്ഞിരുന്നില്ല. ബാബുവിന്റെ കാര്യത്തിലും ശരിയാണ്, കോടതിയിൽ വന്നിരിക്കുന്നു, ഇനി കോടതിയാണ് തീരുമാനിക്കുന്നത്. ബാബുവിന്റെ അടക്കമുള്ള കാര്യങ്ങളിലും ശരിയാണോ? അത് നമ്മളല്ലോ തീരുമാനിക്കേണ്ടത്. അല്ല, നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന കെ ബാബുവിനെതിരായ കാര്യങ്ങളും ശരിയാണോ? വിഷയങ്ങൾ ഇവിടെ ഞങ്ങൾ പ്രാദേശികമായി ജില്ലാ പഞ്ചായത്തിൽ മാത്രം അതിന്റെ പരിധിക്കുള്ളിൽ നിൽക്കുന്ന, നിങ്ങൾ നിശ്ചയിക്കുന്ന പരിധിയിൽ ഇതെല്ലാം നിന്നാൽ ശരി, നിങ്ങൾ നിശ്ചയിക്കുന്ന പരിധിയിൽ നിന്നാൽ ഇതെല്ലാം ശരി. ഇവിടെ ഇപ്പൊ പ്രാദേശിക പരിധിയിലാണ് ഈ സഹകരണം നിൽക്കുന്നത്. പിന്നെ അഴിമതി, അത് കോടതിയുടെ പരിധിയിൽ, നിങ്ങളുടെ പരിധിയിൽ ഒന്നുമില്ല. നിങ്ങളുടെ പരിധിയിൽ ഒറ്റ ഒന്നേ ഉള്ളൂ, അവസരവാദ രാഷ്ട്രീയം. അതിന് പരിധിയില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഏത് തലത്തിലേക്കും അതിനെ വികസിപ്പിക്കാം. ശ്രീ മഞ്ഞക്കടമൻ, താങ്കൾക്ക് തുടരാം. സ്വീകാര്യത കേരളത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് പാർട്ടി ഒരു അഴിമതിയും, പ്രത്യേകിച്ച് മാനസാറിന്റെ ഭാഗത്ത് ഒരു അഴിമതിയും ഒക്കെ ഉണ്ടായിട്ട് അദ്ദേഹം കഴിഞ്ഞ 50 വർഷം ഇവിടെ ജനപ്രതിനിധിയായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഇവിടെ വിവിധ ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. കർഷക തൊഴിലാളി പ്രശ്നം ശ്രീ കെ എം മാണിസാർ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ് ഇന്ത്യ മഹാരാജ് ആദ്യമായിട്ട് കർഷക തൊഴിലാളി. നിങ്ങൾ എന്തിനാണ് കരാർ ലംഘിച്ചത്? നിങ്ങൾ എന്തിനാണ് ശ്രീ മഞ്ഞക്കടമ്പൻ കരാർ ലംഘിച്ചത്? ഞങ്ങൾ കരാർ ലംഘിച്ചു എന്ന് പറഞ്ഞാൽ, കരാർ ലംഘനം ഞാൻ പറഞ്ഞല്ലോ, മൂന്നിലവ് പഞ്ചായത്തിൽ കേരള കോൺഗ്രസിന്റെ പഞ്ചായത്ത് മൈസൂർ മൂന്നിലവിന്റെ കാര്യം തീരുമാനിക്കുന്നത് മൂന്നിലവിലായിരിക്കണം, അത് കോട്ടയം ജില്ലാ പഞ്ചായത്തിലാകരുത്. അങ്ങനെയല്ല, ആത്മവഞ്ചനയുടെ കരാറിലേക്ക് നമുക്ക് എല്ലാം ഒന്നു തന്നെയാണ്. രണ്ടു ദിവസം മുമ്പ് ഒരു പറയാൻ എന്താണ് ശ്രീ തിരുവഞ്ചൂർ പറയുകയാണ് രണ്ടു ദിവസം മുമ്പ് ഒരു മിണ്ടിയില്ല എന്ന്. എന്തുകൊണ്ട്? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഒരു വയസ്സുള്ള ഒരു കുട്ടിയെ കൊന്നാലും, 80 വയസ്സുള്ള ഒരു മുതിർന്ന ഒരു ഒരു കാരണവരെ കൊന്നാലും രണ്ടും കൊലപാതകമാണ്. ഇതെന്ത് താരതമ്യമാണ്? ശ്രീ മഞ്ഞക്കടമ്പൻ രണ്ടു ദിവസം മുൻപ് കെ എം മാണിയുടെ അവസാന വട്ടത്തിലും കോൺഗ്രസ്സുകാർ ഈ കാര്യം സംസാരിക്കുമ്പോൾ, എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ സംസാരിക്കുമ്പോൾ, ജോസ് കെ മാണിയോടക്കം സംസാരിക്കുമ്പോൾ പറയാത്ത എന്ത് വിമ്മിട്ടമാണ് നിങ്ങൾ ഇന്ന് ആരോടും പറയാതെ ചെയ്തു തീർത്തു എന്ന് ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾക്ക് ദുഃഖമുണ്ടെങ്കിൽ വന്നില്ല, പക്ഷേ എന്താ മൂന്നിലവ് പഞ്ചായത്തിലെ വിഷയം പരിഹരിക്കണമെന്ന് കൂടി ഈ വിഷയത്തിൽ ചർച്ചയിൽ മൂന്നിലവിലേക്ക് വരാം. മഞ്ഞക്കടമ്പൻ മൂന്നിലവിലേക്ക് വരാം. മിനിയാന്ന് മൂന്നിലവിന്റെ കാര്യം ഒന്ന് സംസാരിച്ചാൽ പോരായിരുന്നോ? മൂന്നിലവിൽ ഞങ്ങൾക്കിട്ട് ഉപദ്രവം ഉണ്ടാക്കി, ഇവിടെ ഞങ്ങൾ തിരിച്ചു ഉപദ്രവിക്കും. ഞങ്ങൾ പറഞ്ഞിരുന്നു മൂന്നിലവ് വിഷയം ഇതിനിടയ്ക്ക് പരിഹരിക്കണമെന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല, നമുക്കറിയ പാലാ മാർക്കറ്റിംഗ് സൊസൈറ്റി അതിലേക്ക് വരാം. ജോഷി ഫിലിപ്പ്, മൂന്നിലവിൽ എന്താണ് സംഭവിച്ചത്? ഒരു നിമിഷം മഞ്ഞക്കടമ്പൻ, മൂന്നിലവിൽ എന്താണ് സംഭവിച്ചത്? മൂന്നിലവ് ശരിക്കും ഈ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ഇന്ന് നടന്ന കാര്യങ്ങളുടെ യഥാർത്ഥ കാരണമല്ലേ? അവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന 5 അംഗങ്ങളുണ്ടായിരുന്നു, 3 അംഗങ്ങൾ കേരള കോൺഗ്രസ് മാണിക്കും. അങ്ങേക്കറിയാം, ഞാൻ പ്രേക്ഷകരുടെ അറിവിലേക്കായി പറയുകയാണ്, മൊത്തം 13 അംഗങ്ങളാണ്. നിങ്ങളാണ് അവിടെ ഭരിച്ചിരുന്നത്. വനിതാ പ്രസിഡന്റ് നിങ്ങളുടേതായിരുന്നു, വൈസ് പ്രസിഡന്റ് കേരള കോൺഗ്രസ് മാണിയുടേതായിരുന്നു. അവിടുത്തെ ഒരു വാർഡ് ആൻഡ്രു ആന്റണിയുടെ സഹോദരന് അദ്ദേഹത്തിൻ്റെ സ്വന്തം വാർഡിൽ നിന്നാൽ ജയിക്കില്ല എന്നതുകൊണ്ട് കേരള കോൺഗ്രസ് മാണി അദ്ദേഹത്തിന് എന്ന നിലയിൽ കൊടുത്തതാണ്. അദ്ദേഹം അന്തരിക്കുന്നു, അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു, അവിടെ കേരള കോൺഗ്രസ് മാണി തന്നെ ജയിക്കുന്നു. 4-4 എന്ന നിലയിലാകുന്നു നിങ്ങളുടെ സീറ്റ് നില. അതിനുശേഷം അവിടെ ഈ പറയുന്ന സ്ഥാനവുമായി ബന്ധപ്പെട്ട തർക്കം വന്നപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവർക്കെതിരെ വോട്ട് ചെയ്തത്? അതിനുശേഷം പിന്നീട് വീണ്ടും നിങ്ങൾ ഇവരെ പിന്തുണയ്ക്കാമെന്ന് പറഞ്ഞ് വീണ്ടും വോട്ടെടുപ്പിലേക്ക് പോയ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് CPMനെ സഹായിക്കുന്ന തരത്തിൽ നിങ്ങൾ വോട്ട് ചെയ്ത് അവരുടെ വൈസ് പ്രസിഡന്റ് അവർക്ക് ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനം ഉറപ്പാക്കിയത്? ഇത് വഞ്ചനയല്ലേ? അതാണ് ഈ മഞ്ഞക്കടമ്പൻ പറയുന്ന 8 വയസ്സും 80 വയസ്സും. അത് ഗ്രാമപഞ്ചായത്താണ് അവിടെ ചെയ്യാം, ഇത് ജില്ലാ പഞ്ചായത്താണ് ഇവിടെ ചെയ്തുകൂടാ. ഇതാണോ ശ്രീ ജോഷി ഫിലിപ്പ് താങ്കൾ അടക്കമുള്ള ജില്ലാ നേതൃത്വത്തിൻ്റെ രാഷ്ട്രീയ നൈതികത? യഥാർത്ഥത്തിൽ മൂന്നിലവ് പഞ്ചായത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി മത്സരിച്ച് വിജയിച്ച ഒരു വാർഡായിരുന്നു. അവിടെയാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നത്. ആൻഡ്രു ആന്റണിയുടെ സഹോദരൻ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റാണ് അവിടെ മത്സരിച്ചത്. അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്നാണ് അവിടെ, അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, LDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു വൈസ് പ്രസിഡന്റിനെ. യഥാർത്ഥത്തിൽ കോൺഗ്രസിലെ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രം കേരള കോൺഗ്രസ് എമ്മിന് വോട്ട് ചെയ്തു, ബാക്കി 3 പേർ മറിച്ച് ചെയ്തു. കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധി പുറത്തായി. ഇതെന്തുകൊണ്ട് സംഭവിച്ചു?
കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് അവകാശപ്പെട്ട മുന്നണി മര്യാദ അനുസരിച്ച് അന്നത്തെ ധാരണയനുസരിച്ച് ഒരു സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആ സീറ്റ് കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ്. അവിടെ കേരള കോൺഗ്രസ് ആ സീറ്റിൽ മത്സരിക്കുകയും ഇന്ന് ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടായ അതേ അവിഹിത ബന്ധം ഉണ്ടാക്കിക്കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് വാങ്ങി കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ വിജയിക്കുകയായിരുന്നു. ആ ബന്ധം 28 വർഷമായി കേരള കോൺഗ്രസ് എം ജയിക്കുന്ന ഒരു വാർഡിനെ പറ്റി ഇങ്ങനെ പറഞ്ഞാൽ ശ്രീ ജോഷി ഫിലിപ്പ്, കോട്ടയത്തിന് പുറത്തുള്ളവർ ഇത് അറിയില്ല എന്ന ആനുകൂല്യം എടുക്കരുത്. ഇതിന് സംസ്ഥാന തലത്തിൽ അർത്ഥങ്ങളുള്ള ഒരു രാഷ്ട്രീയ നീക്കം എന്നത് ഗൗരവത്തിലാണ് ഈ ചർച്ച ഇവിടെ നാം എടുക്കുന്നത്. 28 വർഷം കേരള കോൺഗ്രസ് എം തുടർച്ചയായി വേണു പറയട്ടെ, ആ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വർഷത്തേക്കിന് ഒരു സീറ്റ് കൊടുക്കുന്നുണ്ടോ? 5 വർഷത്തേക്കിന് കോൺഗ്രസ് പാർട്ടിക്ക് അവകാശപ്പെട്ടത് എന്ന് കരാർ എഴുതി ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് നൽകിയ സീറ്റാണ് അവിടെ ഒഴിവ് വന്നത്. ശരി, ചർച്ച ചെയ്ത് പരിഹരിച്ചുകൂടായിരുന്നോ? എന്തിന് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മാത്രം ഇവരെ പിന്തുണയ്ക്കുന്നു, ബാക്കിയുള്ളവർ എതിർത്ത് വോട്ട് ചെയ്യുന്നു? ഇത് CPMന്റെ അവിശ്വാസ പ്രമേയമാണല്ലോ. അവിടെ എങ്ങനെയാണ് കോൺഗ്രസ് പ്രസിഡന്റ് ഒരു ഭാഗത്തും കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഒരു ഭാഗത്തും മറ്റുള്ള അംഗങ്ങളെ എതിർഭാഗത്തും? ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് അവകാശപ്പെട്ട സീറ്റിൽ കേരള കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടിയുമായി ചേർന്ന് അവിടെ മത്സരിച്ചു. ഇതൊക്കെ സമ്മതിച്ചു. പക്ഷേ അതാണ് സംഭവിച്ചത്. നിങ്ങൾ പറയുകയാണ് KM മാണിയുടെ പാർട്ടിക്കാർ CPMമായി സഹകരിച്ച് അവിടെ കുഴപ്പമുണ്ടാക്കിയെന്ന്. ശരി, അത് CPMന്റെ അവിടുത്തെ തന്ത്രം. CPM അടുത്ത തന്ത്രം പയറ്റി അവർ വൈസ് പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയം, എന്ന് വെച്ചാൽ കേരള കോൺഗ്രസ് മാണിക്ക് കിട്ടിയിരുന്ന സ്ഥാനത്തിനെതിരെ അവിശ്വാസ പ്രമേയം, നിങ്ങളിൽ ഭിന്നതയുണ്ടാക്കി. അതിനുശേഷം പിന്നീട് വീണ്ടും ഒരു ഘട്ടം വന്നപ്പോൾ നിങ്ങൾ ഒന്നിക്കാൻ തീരുമാനിച്ചു. ആ ഘട്ടത്തിലും നിങ്ങൾ പരസ്പരം ഒന്നിക്കാൻ തീരുമാനിച്ചു. വീണ്ടും ഇതേ സ്ഥാനത്തേക്കുണ്ടായ തെരഞ്ഞെടുപ്പിൽ LDF തന്നെ ജയിച്ചു. കാരണം നിങ്ങൾക്കിടയിൽ അപ്പോഴും അടിപിടിയുണ്ടായി, ചേരി മാറി വോട്ട് ചെയ്തു. ഇതിനെയൊക്കെ CPMനെ പഴിക്കരുതേ ശ്രീ ജോഷി ഫിലിപ്പ്. വേണു, എന്തിനാണ് മൂന്നിലവും കോട്ടയം ജില്ലാ പഞ്ചായത്തുമായി അത് തമ്മിൽ മൂന്നിലവ് പറയുമ്പോൾ മുന്നോട്ട് പോകാൻ കഴിയാതെ ശ്രീ തിരുവഞ്ചൂർ ഇവിടെ കോട്ടയത്തിന്റെ കാര്യത്തിന് അപ്പുറത്തേക്ക് പോകേണ്ട എന്ന് വാസവൻ പറയുന്നതും മൂന്നിലവിലേക്ക് പോകരുത് എന്ന് ജോഷി ഫിലിപ്പ് പറയുന്നതും ഒക്കെ കാണുമ്പോൾ നിങ്ങളുടെയൊക്കെ മുഖമാണ് വികൃതമായി കൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ നൈതികത ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം കുറ്റിയടിച്ചുറപ്പാക്കേണ്ടതല്ല. മൂന്നിലവിൽ നൈതികത നിങ്ങൾ കാട്ടിയില്ലെങ്കിൽ കോട്ടയത്ത് തിരിച്ചും കിട്ടില്ല ശ്രീ തിരുവഞ്ചൂർ. ഒന്നിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ യഥാർത്ഥ പ്രശ്നം നേരത്തെ ശ്രീ ജോഷി ഫിലിപ്പ് പറഞ്ഞു. നമ്മളവിടെ ആ തെരഞ്ഞെടുപ്പ് ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. ആ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് വലിയൊരു പാർട്ടിയാണ്, കോട്ടയത്ത് കുറേ സ്വാധീനമുണ്ട്. പക്ഷേ ആ വാർഡിൽ അവർക്ക് കിട്ടിയത് 46 വോട്ടാണ്. അപ്പൊ 46 വോട്ടിന് അപ്പുറത്തുള്ള വോട്ടുകൾ എവിടെ പോയി എന്നുള്ളൊരു പ്രശ്നം അവിടെ ചർച്ചയിലുണ്ട്. അവർ ആ ഘട്ടത്തിൽ അങ്ങനെ ചെയ്തു. അടുത്ത ഘട്ടത്തിൽ കേരള കോൺഗ്രസ് മാണിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്കെതിരെ അവിശ്വാസം കൊണ്ടുവന്നു. അത് CPMന്റെ ഓരോരോ തന്ത്രങ്ങൾ. അപ്പോ CPMന്റെ കയ്യിൽ അങ്ങനെ കളിക്കുന്നത് ശരിയാണോ? അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ നമ്മളുടെ പ്രധാനപ്പെട്ട ചർച്ച അതല്ലാത്തത് കൊണ്ട് ഞാൻ ആ ചർച്ച കോൺഗ്രസ് പ്രസിഡന്റ് ഈ അവിശ്വാസ പ്രമേയത്തിനെതിരെ വോട്ട് ചെയ്തു, ബാക്കിയുള്ളവർ മറുചേരിക്ക് വേണ്ടി വോട്ട് ചെയ്തു. 46 വോട്ടല്ലേ ഉള്ളൂ, ബാക്കി വോട്ട് എങ്ങോട്ട് പോയി എന്ന് ചോദിക്കുന്ന തിരുവഞ്ചൂർ തന്നെ പറയണം ഈ അവിശ്വാസ പ്രമേയത്തിൽ ഒരു വോട്ടേ നമ്മുടെ തവണ കൊടുത്തു. വിപ്പിന് വിരുദ്ധമായി നിങ്ങൾ ഒരിടത്ത് വിപ്പ് കൊടുക്കും, വേറൊരിടത്ത് കരാർ ഉണ്ടാക്കും, രണ്ടിടവും പൊളിഞ്ഞ് പാളീസാകും. ആദ്യത്തെ വിപ്പ് കൊടുത്തത് പൊളിഞ്ഞപ്പോൾ നിങ്ങൾക്ക് നേട്ടമുണ്ടായി. ഇവിടെ കരാർ ഒപ്പിട്ട് നീക്കം നടത്തിയപ്പോൾ മറുഭാഗത്ത് നേട്ടമുണ്ടായി. നിങ്ങളെ തന്നെയാണ് വിപ്പ് കൊടുത്തും കരാർ ഉണ്ടാക്കി പരിഗണിക്കുന്നത്. ആ വിപ്പ് കൊടുത്തും വിപ്പ് ലംഘിച്ച ആളുകൾക്കെതിരെ നടപടിയുണ്ടായി. അങ്ങനെയെങ്കിൽ നല്ല കാര്യം. കേരള കോൺഗ്രസ് അത്രയും ചെയ്താൽ മതി. കോട്ടയത്ത് ഒരു തെറ്റുണ്ടായെങ്കിൽ തിരുത്തുമോ നിങ്ങൾ? ഇതാണ് തിരുവഞ്ചൂറിന്റെ മറു ചോദ്യം. ഹലോ,
ശ്രീ മഞ്ഞക്കടമ്പൻ പറഞ്ഞു, മൂന്നിലവിൽ തെറ്റുണ്ടായെങ്കിൽ അത് തിരുത്താനുള്ള നടപടി പാർട്ടി എടുത്തു, കോട്ടയത്ത് തെറ്റുണ്ടായെങ്കിൽ തിരുത്താനുള്ള നടപടി നിങ്ങളും എടുക്കണം. ഇല്ല, മൂന്നിലവിൽ തെറ്റുണ്ടായി, പക്ഷേ തിരുത്തിയിട്ടില്ല. വിപ്പ് ലംഘിച്ചവർക്ക് നടപടി ഉണ്ടായി എന്നാണ് പറയുന്നത്. തിരുത്താനുള്ള ശ്രമം പോലും നടന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട എം പി ആന്റോവാനിന്റെ സഹോദരൻ, അദ്ദേഹത്തിന് വേണ്ടി അന്ന് കേരള കോൺഗ്രസ് പാർട്ടിയെ സീറ്റ് വിട്ടു വിട്ടു. ആ അദ്ദേഹത്തിന് വേണ്ടി മാത്രം യു ഡി എഫ് സംവിധാനം നിർമ്മിക്കുന്നതിന് വേണ്ടി ആന്റോവാനിയുടെ തിരുവഞ്ചൂർ പറയുകയാണ്, ഉത്തരവാദപ്പെട്ട സംസ്ഥാന നേതാവ് തന്നെയാണ് കോൺഗ്രസിന്റെ, ആ ജില്ലയെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയോടെയാണ് അദ്ദേഹം പറയുകയാണ് വിപ്പ് ലംഘിച്ചവർക്കെതിരെ അവിടെ നടപടി ഉണ്ടായിട്ടുണ്ട് എന്ന്. വിപ്പ് ലംഘിച്ചവർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഒന്നും മനസ്സിലായില്ല, ഒന്നുകൂടെ പറയാമോ? ഒരു കാര്യത്തിന് മറുപടി കോൺഗ്രസ് പാർട്ടി ഒരു കാര്യത്തിന് മറുപടി പറഞ്ഞാൽ ഞങ്ങൾ തിരുത്താം. കാരണം അന്ന് അവിടെ വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച വന്നപ്പോൾ വൈസ് പ്രസിഡന്റ് കോൺഗ്രസ് പാർട്ടിയിൽ കൂടി അവിശ്വാസം കൊണ്ടുവന്ന് കേരള കോൺഗ്രസ് പുറത്താക്കി. ശരി ശരി ശരി, സാങ്കേതിക പ്രശ്നമുണ്ട്, വീണ്ടും വിളിക്കാം. സജി മഞ്ഞക്കടമ്പൻ സഹകരിക്കാൻ ഞങ്ങളോട്. ഞാൻ ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം. ചർച്ച ചെയ്യുന്നത് മാണിയെ എൽ ഡി എഫ് കൂടാരത്തിലേക്ക് സി പി എം വിളിക്കുന്നത് സി പി ഐക്കുള്ള മുന്നറിയിപ്പോ. ഇടവേളയ്ക്ക് ശേഷം.